എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം. പിന്നൊരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. 39 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ബ്ലൗസ് കട്ടിങ്ങാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് ബാക്ക് നെക്ക്, ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് നന്നായിട്ട് ഇറക്കി വെട്ടുമ്പോൾ നമ്മൾ ബ്ലൗസ് കട്ടിങ്ങിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ദാ ബ്ലൗസ് പീസ് ഞാൻ രണ്ടായിട്ട് ഇതുപോലെ തേരിവശം ഒരുപോലെ വരണതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ അടിവശം, അത് ലെവലല്ല, അപ്പോൾ നമുക്ക് ലെവലാക്കാനായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യണത്. 1/2 ഇഞ്ച് ഇവിടെ ഞാൻ 1/4 ഇഞ്ചും 1 പോയിൻറ്റും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ഇഞ്ച് മടക്കി ഹെമ്മിങ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് 1/2 ഇഞ്ച് വിടാം. പക്ഷേ ഏറ്റവും നല്ലത് ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ട് പട്ട വേറെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം വരുന്നത് 14.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് നമ്മൾ 15 ഇഞ്ചിൽ മൊത്തം ഇറക്കം മാർക്ക് ചെയ്തു. ഇതാ ഷോൾഡർ ഞാനിതുപോലെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമുക്ക് വരുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിടിച്ച് തയ്ക്കാനായിട്ട്, ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് 1/2 ഇഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 5/2 ഇഞ്ചാണ് നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു നീളം മാർക്ക് ചെയ്യണത്. നമുക്ക് കുറവാണെച്ചാൽ കയറ്റി വരയ്ക്കുക, കൂടുതലാണെച്ചാൽ ഇറക്കി വരയ്ക്കാം. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ലൈനും വരച്ച് കഴിഞ്ഞു. നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു 39 ചെസ്റ്റിൻ്റെ ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം 39 ഇഞ്ചിൻ്റെ 1/4 ഭാഗം 9¾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലൈനിങ് തുണിയിലാണെച്ചാൽ ബാക്ക് പാർട്ടിൽ 1/2 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഇവിടെ വേസ്റ്റ് വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ സമയത്ത് നമുക്ക് ബാക്കിൽ ടെക്ക് ഇടേണ്ടവർക്ക് 1 ഇഞ്ച് ടെക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ടെക്ക് മാർക്ക് ചെയ്യണില്ല. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ പോയിൻ്റൊക്കെ ഇതുപോലെ ഒന്ന് ചേർത്ത് വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ വീതി, കഴുത്തുവരണം വരുന്നത് 3 ഇഞ്ചാണ്. പക്ഷേ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് എപ്പോഴും 2¾ ഇഞ്ച് മാർക്ക് ചെയ്യുക. എപ്പോഴും 1/2 ഇഞ്ച് കഴുത്തുവണത്തിൽ നിന്നും കഴുത്തിൻ്റെ ഇറക്കത്തിൽ നിന്നും. ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 9 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കുറച്ച് 8¾ ഇഞ്ചിൽ മാർക്ക് ചെയ്തു. വീതി ഞാനിവിടെ 3¼ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിവശത്ത് നന്നായിട്ടൊന്ന് വിരിഞ്ഞ് നിൽക്കാനാണ്. അതിതാ ഇതുപോലെ ഒന്ന് ബോക്സാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് നെക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ നല്ല ഭംഗിയുള്ള റൗണ്ട് നെക്ക് നമ്മൾ ബാക്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെക്കാണെന്ന് വെച്ചാൽ ഇഷ്ടം അത് വരച്ച് കൊടുക്കുക കേട്ടോ. അതാ ഞാൻ ഇതുപോലെ ഒരു നെക്കാണ് വരയ്ക്കണത്. അപ്പോൾ നമ്മളത് വരച്ച് കൊടുത്തു. ഇത് നല്ല ഭംഗിയിലുള്ള നെക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ആം റൗണ്ട് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ പകുതി ഭാഗം നമ്മളോട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് നെക്ക് ഇറക്കി വരച്ചത് കൊണ്ട് തന്നെ ഇവിടെയാണ് നമ്മൾ വ്യത്യാസം വരുത്തേണ്ടത് കണ്ടോ. 1/4 ഇഞ്ച് ഇതുപോലെ ഞാൻ ഈ പോയിൻ്റിൽ കൂടി ഇങ്ങനെ വരച്ച് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനുള്ളൊരു ടിപ്പ്. ഇവിടെ 1/4 ഇഞ്ച് ഇറക്കി വരയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്കിതാ തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ കറക്റ്റ് നമുക്ക് 2 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷോൾഡർ ചെറുതായത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ ബാക്ക് നെക്ക് ഇറക്കി കട്ട് ചെയ്താലും ഇറങ്ങിപ്പോവില്ല. നല്ല ഭംഗിയിൽ ഷോൾഡർ കിടക്കും. അപ്പോൾ നിങ്ങൾ ബാക്ക് നെക്ക് ഇറക്കി വെട്ടുമ്പോൾ അതായത് 8.5 ഇഞ്ച് തൊട്ട് പിന്നെ അങ്ങോട്ട് ഇറക്കി വെട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അതുപോലെ ഒന്ന് ഷെയ്പ്പാക്കിയിട്ട് നിങ്ങളൊന്ന് ബ്ലൗസ് കട്ട് ചെയ്യുക. നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോണ പ്രശ്നം വരില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ബാക്ക് നെക്കിൽ നിന്ന് കട്ട് ചെയ്യുക ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് തുണി ലാഭിക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക.
അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം, ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത്രയേ വേണ്ടൂ. ഇവിടെ ഞാനൊരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് മാറ്റി വെച്ചു. ഇവിടെയാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തത്, എന്നിട്ട് അത് നേരെ മുകളിലേക്ക് തിരിച്ചിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ കട്ട് ചെയ്ത ഭാഗം ഇതാ ഇതുപോലെ ഇങ്ങനെ വരും. പിന്നെ ഓപ്പണായ ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതുപോലെ ഇടാം. തേരുവശം കണ്ടോ, തേരുവശം ഞാൻ നിൽക്കുന്ന സൈഡിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത് കണ്ടോ. ഇതാണ് തേരുവശം കണ്ടല്ലോ. അപ്പോൾ ഇത് കറക്റ്റാക്കി ഇടാം. അത് കഴിഞ്ഞിട്ട് ബാക്ക് പാർട്ട് നമുക്കിവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെ കയറ്റി വെക്കുക കേട്ടോ. നമുക്ക് സ്ഥലം അധികം വേസ്റ്റ് ആവണ്ട. പിന്നെ ഈ സൈഡിൽ നമുക്ക് തുണി ഉണ്ടാവും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി തേരുഭാഗം കഴിച്ച് നമുക്കൊരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും ഞാനിവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഹുക്കും ഹോളും വെക്കാനുള്ള പട്ടി സ്റ്റിച്ച് ചെയ്യാനാട്ടോ. ആ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. തേരുവശം വിട്ടിട്ട് നിങ്ങളത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു. ഇനി ബാക്ക് പാർട്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അധികം മാർക്ക് ചെയ്യുക. ഇതാ ഇതുപോലെ അധികമായിട്ട് ഞാനിവിടെ എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതോടുകൂടി ഫ്രണ്ടിൽ വെക്കുന്ന കട്ടിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിയും കേട്ടോ. ഇനി നമുക്ക് ഇതാ ഇനി ആ ഷോൾഡറും നെക്ക് വിഡ്ത്തും നമ്മുടെ കൈക്കുഴിയൊക്കെ ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. ഒരു വ്യത്യാസമില്ല കേട്ടോ. ഇതാ ഇതുപോലെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കുക. സിമ്പിളായിട്ട് നമുക്കത് വരച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ആ നെക്ക് വിഡ്ത്ത് കണ്ടോ, കഴുത്ത് വണ്ണം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ഈ ബാക്ക് പാർട്ട് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാതും കറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് പിടിച്ച് തയ്ക്കാനുള്ളത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. നിങ്ങളിപ്പോൾ നല്ല ഹൈറ്റുള്ള ആളാണെന്ന് വെച്ചാൽ നമുക്ക് ഈ 6 ഇഞ്ചിൽ കൂടുതൽ നിങ്ങൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും 6 ഇഞ്ച് തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുക്കാവുന്നതാണ്. പക്ഷേ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും 1/4 ഇഞ്ച് കുറച്ച് 5 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് നമുക്കത് 6 ഇഞ്ച് കിട്ടും. പിന്നെ ഫ്രണ്ട് നെക്കിനെ ഇതാ ഇതുപോലൊരു ഷേപ്പ് കൊടുക്കാട്ടെ എപ്പോഴും. കാരണം നമുക്ക് ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ അല്ലല്ലോ, എല്ലാ ടെക്കും ഇട്ട് കഴിയുമ്പോൾ ആ ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പിൽ ചെറിയൊരു മാറ്റം വരും. ചിലപ്പോൾ അത് വീനെക്കായിട്ടൊക്കെ പോവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിവിടെ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കണം. ആ ഫ്രണ്ട് നെക്ക് സോറി ആ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് ഇതുപോലെ കുഴിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്നുകൂടി മാർക്ക് ചെയ്യാം. ഇപ്പോൾ 39 ഇഞ്ചാണ്, അതിൻ്റെ 4/4 ഭാഗം 9¾. പക്ഷെ നമുക്ക് 1/2 ഇഞ്ച് നമുക്ക് ടെക്കിടാൻ പോവും. ഇവിടെ കൈക്കുഴിയിൽ അവിടെ 1/2 ഇഞ്ച് ടെക്കിടാൻ പോവും. അപ്പോൾ അത് കഴിച്ച് ഞാനൊന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് 9 ഇഞ്ച്. പിന്നെ 1 ഇഞ്ച് കൂടി ലൂസായിട്ട് കൊടുക്കുക. കാരണം നമ്മുടെ ഈ കപ്പ് ഈ ടെക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ചുരുങ്ങി പോവും. അപ്പോഴും നമ്മുടെ മെഷർമെൻറ്റിൽ മാറ്റം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഇത്രയ്ക്ക് ലൂസ് നമ്മൾ ബ്ലൗസിന് കൊടുത്താൽ മതി, നമുക്ക് കറക്റ്റായിരിക്കും. പിന്നെ എപ്പോഴും ഈ ലൂസിലൊക്കെ വ്യത്യാസം വരുന്നത് നിങ്ങൾ പിടിച്ച് തയ്ക്കണതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇനി ടെക്കിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് ഇതാ 4 ഇഞ്ചാണ് ഞാൻ ഡിസ്റ്റൻസ് കൊടുത്തേക്കുന്നത്, മെയിൻ ടെക്കിൻ്റെ ഡിസ്റ്റൻസ്. ഇനി മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ്, മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് ഷോൾഡർ ജോയിൻറ്റ് വിട്ടിട്ട് 10 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പോയിൻ്റിലാണ് 10 ഇഞ്ച് വരുന്നത്. ഞാൻ ഫ്രണ്ട് ഇറക്കം ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം അതായത് ആ ടെക്കിൻ്റെ മെയിൻ ടെക്കിൻ്റെ താഴെ വരെയുള്ള ഇറക്കം 13.5 ഇഞ്ച്. ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ്. ഞാൻ പറഞ്ഞൊരു 40-42 സൈസ് വരെയൊക്കെ എല്ലാവർക്കും ഹൈറ്റ് അനുസരിച്ച് ഹൈറ്റ് കൂടിയാൽ മാത്രം 14 ഇഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ 13.5 ഇഞ്ച് നമുക്ക് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം മതി. എന്നാലും നമുക്ക് നോക്കി 3 ഇഞ്ച് ആ മെയിൻ ടെക്കിൻ്റെ ആ ഒരു നീളം ലെങ്ത് കിട്ടും. അത് കഴിഞ്ഞ് നമുക്കിവിടെ നിന്ന് ദാടി ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ അപ്പോൾ 1/2 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഭാഗമൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മെയിൻ ടെക്കിൻ്റെ വീതി വരുന്നത്
രണ്ടര ഇഞ്ചാണ്, അതായത് ഒന്നേകാല് ഒന്നേകാല്. ഇവിടുത്തെ വേസ്റ്റ് വരുന്നത് നമുക്ക് ഏഴര ഇഞ്ചാണ്. ഏഴര ഇഞ്ചും രണ്ടര ഇഞ്ചും കൂടി വരുമ്പോൾ ഉള്ള ആ ഒരു മെഷർമെൻ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. ഇതാണ് കറക്റ്റ് മെഷർമെൻറ്റ്, ഏഴര പ്ലസ് രണ്ടര. അത് ഞാനവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ 10 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തു. ഇനിതാ ഈ പോയിൻ്റ്, ആ ചെസ്റ്റ് പോയിൻറ്റും ഈ വേസ്റ്റ് പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് വരച്ചു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കൊന്ന് വരച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതുപോലെ തന്നെ ഈ സൈഡിലും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി മെയിൻ ടെക്കിൻ്റെ വീതി 1.25 1.25, അങ്ങനെ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മെയിൻ ടെക്കിൻ്റെ വീതി വരുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ 2.5 ഇഞ്ചാവും പ്ലസ്, അപ്പോൾ വേസ്റ്റ് പ്ലസ് ആ 2.5 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ചാണെച്ചാൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ പോയിൻറ്റിൽ നിന്ന് ഇവിടേക്ക് ഇതാ ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു, ഇവിടെ നിന്നും വരച്ചു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ വരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വരെ നമ്മുടെ കപ്പ് പെർഫെക്റ്റ് ആവാനായിട്ട് 3 ഇഞ്ച് കിട്ടണം. ഇവിടെ 3 ഇഞ്ചിലും കൂടുതൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് താഴെ നിന്ന് ഇതോ 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കണ്ടോ ഇവിടെ ഇത്രയ്ക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ സൈഡിൽ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതാ ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക. അത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് താഴെ ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് അഥവാ ഇടവണ്ണം ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ 7.5 ഇഞ്ചാണ് നമ്മുടെ ഇടവണ്ണം വരുന്നത്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് സ്കൈലിങ്ങനെ ചിരിച്ച് വരയ്ക്കുക, കണ്ടോ ചിരിച്ച് വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ കട്ടിങ്, ഇവിടെ ഒരു ഷേപ്പ് കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് വരും. ആ ഒരു ഷേപ്പ്, ആ ബോട്ട് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അത് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ കൂടെ കട്ടിങ്ങും നമ്മുടെ കട്ട് ചെയ്ത് കഴിയും. ഇനി അതിന് വേണ്ടി നമ്മൾ വേറെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം, നമുക്ക് കറക്റ്റ് അളവായിരിക്കും. ആ തേരുവശം വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി കൂർത്തിക്കണ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി ഫ്രണ്ട് ഭാഗം മാറിപ്പോണ്ടിരിക്കാൻ ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്കിതാ ഫ്രണ്ട് നെക്കിൽ നിന്ന് തുടങ്ങാം. ആ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്കി ഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ വരച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാ ഈ തേര് വശം വരുന്നത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുക. അത് കഴിഞ്ഞ് നമുക്ക് ആ ഫ്രണ്ടിലെ ചെറിയ ടെക്ക് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് മാർക്കിങ് കൊടുത്ത് ചെറിയ ടെക്ക് മാർക്ക് ചെയ്തെടുക്കാം. മെയിൻ ടെക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ 1/4 ഇഞ്ച് 1/4 ഇഞ്ച് അങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ ടെക്ക്, കൈക്കുഴിയിലവിടെ വരുന്ന ടെക്ക് നമുക്ക് 2 ഇഞ്ച് അകലത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് 1/4 ഇഞ്ച് അങ്ങനെ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ 4ാമത്തൊരു ടെക്ക് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടെക്കൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ 1/4 ഇഞ്ച് ഞാൻ ആ ഹുക്ക് ഇടുന്ന സമയത്ത് ലൂസായി പോകാണ്ടിരിക്കാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ ടെക്കിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാൻ ഡോട്ടൊക്കെ ചിലപ്പോഴാണ് പതിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തിങ്ങനെ വെച്ചിട്ടിങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 3 പോയിൻ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ഇതാ ബാക്കി വരുന്ന തുണി ഇതാ കണ്ടോ, അങ്ങനെ 4 ആയിട്ട് മടക്കിയിട്ടു. അടിഭാഗം ലെവൽ ചെയ്യാനായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി 1.5 ഇഞ്ച് തയ്യൽ നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ആ സ്ലീവിൻ്റെ നീളം അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നീളം പ്ലസ് അര ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അവിടെ ഞാനൊരു ലൈൻ വരച്ച് കൊടുത്തു. ഇനി 3.5 ഇഞ്ച് ക്യാപ് ഹൈറ്റ് അതുകൂടെ മാർക്ക് ചെയ്യുക. ക്യാപ് ഹൈറ്റ് വരച്ച് കൊടുത്തു, അവിടെ ഒരു ലൈൻ കൊടുത്തു. നമുക്ക് ഇതാ ഈ ഒരു കോർണറിൽ നിന്ന് 8.5 ഇഞ്ചാണ് നമ്മുടെ ആം റൗണ്ട് വരുന്നത്. അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് 1.5 ഇഞ്ച് തയ്യെടുത്തുമ്പോൾ വേണം. അവിടെ കുറച്ച് തുണിയുടെ കുറവുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. 8.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തു. ഇവിടെ സ്ലീവ് ഓപ്പൺ പ്ലസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്ലീവ് ഓപ്പൺ 5 ഇഞ്ചാണ് പ്ലസ് 1.5 ഇഞ്ച് തയ്യെടുത്തുമ്പ്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ തുണി വെച്ച് അടിക്കണം. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്താ ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവിന് നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ് സ്ലീവ് കട്ടിങ്ങിൻ്റെ. ഇട്ട് അറിയാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. അടിഭാഗം ലെവൽ ചെയ്യാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മളിതൊന്ന് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. ആ നടുഭാഗം മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് ഒരു 1/4 ഇഞ്ച് അര ഇഞ്ചോ ഒന്ന് കുഴിച്ച് വരയ്ക്കണം കേട്ടോ. ഇതാ അപ്പോൾ ഞാൻ വരയ്ക്കണില്ല, നേരെ കട്ട് ചെയ്യാണ്. ഒട്ടും അറിയാത്തവർ വരച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫ്രണ്ട് ഭാഗം മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഒരുവിധം പാർട്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ബാക്കി പാർട്ടുകളൊക്കെ കിട്ടും. ഹുക്ക് വയ്ക്കാനുള്ള പട്ടിയൊക്കെ അതിൽ നിന്നും കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.